റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ആഴത്തിലുള്ള ആശങ്കയറിയിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണെന്നും ചർച്ചയിലേക്കും നയതന്ത്രത്തിലേക്കും തിരിച്ചുവരാൻ ഉക്രൈനോടും റഷ്യയോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഉക്രൈൻ സംഘർഷം ആഴത്തിലുള്ള ആശങ്കാജനകമായ വിഷയമാണ്. ഇതൊരു യുദ്ധകാലമല്ലെന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. അക്രമത്തിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കാനാവില്ല. അതുകൊണ്ടുതന്നെ തുടക്കം മുതൽ സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാൻ ഇരുരാജ്യങ്ങളെയും പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ശ്രമം. പ്രധാനമന്ത്രി തന്നെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും നിരവധി അവസരങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. റഷ്യയിലും ഉക്രൈനിലുമുള്ള സഹപ്രവർത്തകരുമായി നേരിട്ട് സംസാരിച്ചെന്നും ജയശങ്കർ പറഞ്ഞു. ഇത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന സാഹചര്യമല്ല. അതേസമയം ചർച്ചകളിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങൾ അക്കാര്യത്തിൽ വ്യക്തമായി സംസാരിക്കേണ്ടത് പ്രധാനമാണെന്നും എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് ജയശങ്കർ കൂട്ടിച്ചേർത്തു. പല ഘട്ടങ്ങളിലായി ഇന്ത്യ ഇരുരാജ്യങ്ങളോടും സംഘർഷം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. 2022 സെപ്റ്റംബർ 16 ഉസ്ബെക്കിസ്ഥാനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് വ്യക്തമാക്കിയ നരേന്ദ്രമോദി സംഘർഷം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ചർച്ചയിലൂടെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിൽ അഗാധമായ മാറ്റങ്ങളുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. ചൈനയുമായുള്ള വടക്കൻ അതിർത്തിയിൽ ഇന്ത്യ നേരിടുന്ന തീവ്രമായ വെല്ലുവിളികളെ കേന്ദ്രീകരിച്ചാണ് അതിൽ ഭൂരിഭാഗവും. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ പേരിലുള്ള പ്രശ്നം പാകിസ്ഥാനുമായി ഇപ്പോഴും തുടരുന്നുണ്ടെന്നും ജയശങ്കർ വ്യക്തമാക്കി. ബംഗ്ലാദേശുമായുള്ള ബന്ധം ഇന്ത്യ വളരെയധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. വിജയകരമായ നയതന്ത്രം ശക്തമായ ബന്ധത്തിന് നേരിട്ട് സംഭാവന നൽകിയതിന്റെ ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ റഷ്യൻ സൈനികർക്കെതിരെ ഉക്രൈൻ സൈന്യം നിലയുറപ്പിക്കുകയും ചില മേഖലകളിൽ ചെറിയ മുന്നേറ്റം നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും പുതുവർഷത്തിൽ കൂടുതൽ ശക്തിപ്പെടുമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ സ്ഥാനങ്ങൾ നിലനിർത്തുന്നുണ്ട്. അല്പം മുന്നേറുന്ന ചില മേഖലകളുമുണ്ട്. റഷ്യൻ വ്യോമാക്രമണത്തിനെതിരെ ഉക്രൈൻ ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്. വിമാനവിരുദ്ധ ശേഷി ശക്തിപ്പെടുത്തി. രാജ്യത്തെയും യൂറോപ്പിനെയും മുഴുവൻ സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈനു നേരെ റഷ്യ കൂട്ട മിസൈൽ ആക്രമണമാണ് നടത്തിയത്. കരയിലും ആകാശത്തു നിന്നും ഉക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേരെ റഷ്യ തൊടുത്തത് 120 മിസൈലുകളാണ്. ഇതിൽ പലതും ഉക്രൈൻ സൈന്യം വെടിവെച്ചു വീഴ്ത്തി. കീവിൽ 40% ജനങ്ങൾക്കും വൈദ്യുതി ലഭ്യത നഷ്ടമായി. ഖേഴ്സണിലും വ്യാപക ആക്രമണമുണ്ടായിരുന്നു. ലിവീവിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നഷ്ടമായി. തലസ്ഥാനമായ കീവ് ഉൾപ്പെടെ നിരവധി ഉക്രൈൻ നഗരങ്ങളിൽ റഷ്യ കനത്ത മിസൈൽ ആക്രമണമാണ് നടത്തിയത്. വൈദ്യുത നിലയങ്ങൾ, ഫാക്ടറികൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. വിമാനത്തിൽ നിന്നും കപ്പലിൽ നിന്നുമാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് മുന്നോടിയായി ചില സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു. ഒക്ടോബറിന് ശേഷം ആഴ്ചയിൽ ഒരു തവണ എന്ന രീതിയിൽ റഷ്യ ഇത്തരം ആക്രമണങ്ങൾ നടത്താറുണ്ട്. അതിനിടെ നിലവിലെ ആയുധ പദ്ധതിയുടെ ഭാഗമായി 4 ആണവ അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കുമെന്നും പുടിൻ പറഞ്ഞു. നാവികസേനാ പതാക ദിനത്തിന്റെ ഭാഗമായി വീഡിയോ കോൺഫറൻസിലൂടെ നാവികസേനയെ അഭിസംബോധന ചെയ്യവെയാണ് പുടിൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഉക്രൈന് സൈനിക സഹായം നൽകാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തെയും പുടിൻ വിമർശിച്ചിരുന്നു. അമേരിക്ക വാഗ്ദാനം ചെയ്ത എയർ ഡിഫൻസ് സിസ്റ്റത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങൾ റഷ്യയുടെ കൈവശമുണ്ടെന്നായിരുന്നു പുടിന്റെ വെളിപ്പെടുത്തൽ. ഉറപ്പായും റഷ്യ അവയെ നശിപ്പിച്ചിരിക്കുമെന്നാണ് പുടിൻ പറഞ്ഞത്. പേട്രിയറ്റ് മിസൈൽ സംവിധാനത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പുടിന്റെ വിമർശനം. പേട്രിയറ്റ് മിസൈലുകൾ ഉൾപ്പെടെ 1.8 ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം ഉക്രൈന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു പുടിന്റെ മുന്നറിയിപ്പ്. ഇതോടെ പേട്രിയറ്റ് മിസൈലുകൾ ചർച്ചകളിൽ നിറയുന്നുണ്ട്. അതേസമയം ഉക്രൈനിൽ അമേരിക്ക ഇത്തരത്തിൽ പ്രതിരോധ മിസൈലുകൾ വിന്യസിക്കുന്നത് റഷ്യയെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് റഷ്യ ഉക്രൈൻ സംഘർഷം കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ഉക്രൈന് സൈനിക സഹായങ്ങൾ നൽകാനുള്ള US നടപടി പ്രകോപനപരമാണെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിരീക്ഷണം. അതേസമയം പേട്രിയറ്റ് മിസൈലുകൾ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ പരിശീലനം ഉക്രൈൻ സൈനികർക്ക് നൽകുക എന്നതാണ് അമേരിക്കയുടെ മുന്നിലെ അടുത്ത കടമ്പ. എന്നാൽ പേട്രിയറ്റ് മിസൈലുകളുടെ പരിശീലനം എപ്പോൾ തുടങ്ങുമെന്നോ എവിടെ വെച്ച് നൽകുമെന്നോ ഉള്ള കാര്യം ഇരുരാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.